ത്രിത്വിക ദൈവത്തിൽ ഏറ്റവും സ്നേഹബഹുമാനമുള്ള ലൂമിനസ് റേഡിയോയിലെ എൻ്റെ പ്രിയ ശ്രോതാക്കളെ എല്ലാവർക്കും യേശുമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാളായ ഇന്നേ ദിവസം സഭാമാതാവ് നമുക്ക് വേണ്ടി തരുന്ന വചന വിചിന്തനം യോഹന്നാൻ്റെ സുവിശേഷം 16:12-15 വാക്യങ്ങളാണ്. കർത്താവിൻ്റെ സ്വർഗാരോഹണ തിരുനാളിന് ശേഷം എങ്കിൽ കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങളുടെ തിരുനാളായ കോർപ്പൂസ് ക്രിസ്തിക്ക് മുൻപും ഇതിൻ്റെ മധ്യഭാഗത്തായി വരുന്ന തിരുനാളാണ് ത്രിത്വൈക ദൈവത്തിൻ്റെ തിരുനാൾ, ഫീസ്റ്റ് ഓഫ് ദ ഹോളി ട്രിനിറ്റി. സുവിശേഷം തുടങ്ങുന്നത് തന്നെ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ആത്യന്തികമായ സ്വഭാവത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. കർത്താവ് പറയുന്നു, ഇനിയും വളരെ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്, എന്നാൽ അവ ഉൾക്കൊള്ളാൻ ഇപ്പോൾ നിങ്ങൾക്കു കഴിവില്ല. ഇപ്പോൾ എന്നാൽ നീ ആയിരിക്കുന്ന അവസ്ഥ, മർത്യ അവസ്ഥ, മനുഷ്യനെന്ന ബലഹീനമായ അവസ്ഥ. പരിശുദ്ധ ത്രിത്വത്തെക്കുറിച്ച് വിശുദ്ധ അഗസ്റ്റിനോസ് പറഞ്ഞിരിക്കുന്ന ഒരു വാക്യം ഇപ്രകാരമാണ്: സി കോംപ്രിഹെൻഡിസ് നോൺ യസ്ത് ദേവോസ് ഇഫ് യു ഹാവ് അണ്ടർസ്റ്റൂഡ് ദെൻ വാട്ട് യു ഹാവ് അണ്ടർസ്റ്റൂഡ് ഈസ് നോട്ട് ഗാഡ്. നീ മനസ്സിലാക്കി എന്ന് പറയുകയാണെങ്കിൽ നീ മനസ്സിലാക്കിയത് ദൈവമേ അല്ല എന്നതാണ് സത്യം. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ 234 ഇപ്രകാരം പറഞ്ഞു വയ്ക്കും: പരിശുദ്ധ ത്രിത്വത്തെ സംബന്ധിക്കുന്ന രഹസ്യം ക്രൈസ്തവ വിശ്വാസത്തിൻ്റെയും ജീവിതത്തിൻ്റെയും കേന്ദ്ര രഹസ്യമാണ്. നമ്മുടെ വിശ്വാസത്തിൻ്റെയും ജീവിതത്തിൻ്റെയും കേന്ദ്രം. മറ്റൊരർത്ഥത്തിൽ പരിശുദ്ധ ത്രിത്വം എന്നത് എൻ്റെ വിശ്വാസ ജീവിതത്തിൻ്റെ ഹൃദയം എന്ന് അർത്ഥം. സുവിശേഷം ഇപ്രകാരം തുടരും: സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. എങ്ങനെയാണ് സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കുന്നത്? അവൻ സ്വമേധേ ആയിരിക്കയില്ല സംസാരിക്കുന്നത്, അവൻ കേൾക്കുന്നത് മാത്രം സംസാരിക്കും. ഒരാത്മീയ സംഭാഷണം അവിടെ നടക്കുകയാണ്. പരിശുദ്ധാത്മാവ് കേട്ടത് നമ്മോട് പറഞ്ഞു തരുന്നു. എന്നുവച്ചാൽ ത്രിത്വൈക രഹസ്യം, ദൈവീക രഹസ്യം, വിശ്വാസത്തിൻ്റെ ഹൃദയം നിനക്ക് മനസ്സിലാക്കണമെങ്കിൽ നീ നിശബ്ദമാകുകയും ആത്മാവ് നിന്നോട് സംസാരിക്കുന്നത് കേൾക്കുവാൻ നീ നിന്റെ ഹൃദയത്തെ ഒരുക്കുകയും ചെയ്യേണ്ടതുണ്ട്. വചനം വീണ്ടും പറയും: അവൻ എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ച് നിങ്ങളോട് പ്രഖ്യാപിക്കും, അങ്ങനെ അവൻ എന്നെ മഹത്വപ്പെടുത്തും. പിതാവിനുള്ളതെല്ലാം എനിക്കുള്ളതാണ്, അതുകൊണ്ടാണ് എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ച് അവൻ നിങ്ങളോട് പ്രഖ്യാപിക്കും എന്ന് ഞാൻ പറഞ്ഞത്. ആമേൻ. ഇവിടെയാണ് ഇന്നത്തെ വചനത്തിൻ്റെ പൂർണ്ണത അല്ലെങ്കിൽ അവസാനിക്കുന്ന വചനം: പിതാവിനുള്ളതെല്ലാം എനിക്കുള്ളതാണ്, എനിക്കുള്ളവയിൽ നിന്ന് അവൻ നിങ്ങളോട് പ്രഖ്യാപിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ഉള്ള സത്യം ഏകമാണ് എന്നതാണ് വചനം ഇവിടെ നമ്മോട് പറയുന്നത്. അതാണ് ത്രിത്വൈക രഹസ്യം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഏകമാണ് എങ്കിൽ വ്യത്യസ്തവും ആണ്. പ്രിയരെ, കടൽ തീരത്തുകൂടി ദൈവത്തെ മനസ്സിലാക്കുവാൻ നടന്ന അഗസ്റ്റിനോസ് കണ്ട കാഴ്ച ഒരു കൊച്ചുകുട്ടി ഒരു ചെറുകുഴിയിൽ കടല് വറ്റിക്കുവാൻ ശ്രമിക്കുന്നതാണ്. നമുക്ക് ദൈവത്തെ അന്വേഷിക്കുന്നവരാകാം. അത് 2 റോമാലേഖനത്തിൽ പൗലോസ് ലിഖ നമ്മോട് പറഞ്ഞു തരുന്നത് പോലെ, കർത്താവായ യേശു ക്രിസ്തു വഴി ദൈവവുമായി സമാധാനത്തിൽ ആയിരിക്കാം. യേശു ക്രിസ്തുവിലൂടെ ദൈവത്തിൽ സമാധാനമായി പരിശുദ്ധാത്മ ചൈതന്യത്താൽ നിറഞ്ഞ് നമുക്കായിരിക്കാം. എല്ലാവർക്കും ത്രിത്വൈക സ്നേഹത്തിൻ്റെ കൃപയുള്ള ഒരു ദിവസം ഞായറാഴ്ച ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ത്രിത്വൈക ദൈവമേ, അങ്ങ് എൻ്റെ ഹൃദയത്തിൽ
എന്നെന്നും വാഴുന്നു എന്നു ഞാൻ അറിയുന്നു. വിപ്രീക ദൈവമേ അങ്ങെൻ്റെ ഹൃദയത്തിൽ എന്നെന്നും വാഴുന്നു എന്നു ഞാൻ അറിയുന്നു. അങ്ങയെ കൂടാതെ ഒരു നിമിഷം പോലും ജീവിക്കാൻ ഈ ഭൂവിൽ സാധ്യമല്ല. അങ്ങയെ കൂടാതെ ഒരു നിമിഷം പോലും ജീവിക്കാൻ ഈ ഭൂവിൽ സാധ്യമല്ല. ത്രിത്വൈക ദൈവമേ അങ്ങെൻ്റെ ഹൃദയത്തിൽ ചതിനാൽ കൃപയോ അതിലേറെ വർദ്ധിക്കുന്നു. ഭൂമിയിൽ പാപം വർദ്ധിച്ചതിനാൽ കൃപയോ അതിലേറെ വർദ്ധിക്കുന്നു. സാദരമി കൃപയേറ്റുവാങ്ങുവോർ നിന്നിൽ വിശ്വസിച്ചു നിത്യരക്ഷ നേടിടും. സാദരമി കൃപയേറ്റുവാങ്ങുവോർ നിന്നിൽ വിശ്വസിച്ചു നിത്യരക്ഷ നേടിടും. ത്രിത്വൈക ദൈവമേ അങ്ങെൻ്റെ ഹൃദയത്തിൽ എന്നെന്നും വാഴുന്നു എന്നു ഞാൻ അറിയുന്നു. നിൻ കൃപാസമുദ്ര പാപമലിനത കഴുകി തുടച്ചു നീക്കേണമേ. നിൻ കൃപാസമുദ്രത്തിലെൻ പാപമലിനത കഴുകി തുടച്ചു നീക്കേണമേ. കൃപയ്ക്കുമേൽ കൃപ ചൊരിഞ്ഞൻ ജീവനേ നിൻ പൂർണതയിലേക്കു നയിക്കേണമേ. കൃപയ്ക്കുമേൽ കൃപ ചൊരിഞ്ഞൻ ജീവനേ നിൻ പൂർണതയിലേക്കു നയിക്കേണമേ. ത്രിത്വൈക ദൈവമേ അങ്ങെൻ്റെ ഹൃദയത്തിൽ എന്നെന്നും വാഴുന്നു എന്നു ഞാൻ അറിയുന്നു. അങ്ങയെ കൂടാതെ ഒരു നിമിഷം പോലും ജീവിക്കാൻ ഈ ഭൂവിൽ സാധ്യമല്ല. ത്രിത്വൈക ദൈവമേ അങ്ങെൻ്റെ